സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഡിഡ് ഗൈസ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും എന്റെ ഭാഗം ഒരു ഹാപ്പി ഈദ് മുബാറക്. ഓക്കെ ഗൈസ്, അപ്പൊ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഗൈസ് നമ്മളിന്ന് ജി ടി ഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ രാവിലെ എണ്ണിട്ടുണ്ടെങ്കിൽ ഇന്ന് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് രാവിലെ തന്നെ നിസ്കരിക്കാൻ പോണം, നമ്മുടെ പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കാൻ പോണം. ഓക്കെ, അപ്പൊ നമ്മുടെ അമാൻഡ അവിടെ നിപ്പുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഓക്കെ, ചായയും കുടിച്ചോണ്ടിരിക്കാണ് ഗൈസ്, നാച്ചർ ഈ മരത്തിന്റെ ഒരു ഷെയ്ഡിൽ ചായയും കുടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ജിമ്മി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗൈസ്, പള്ളിയിൽ പോണം ഗൈസ്. ഓക്കെ, അപ്പം ജസ്റ്റ് പെരുന്നാളിന്റെ ഒക്കെ സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പം പെരുന്നാൾ നമസ്കാരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇവിടെ പെരുന്നാളായോണ്ട് തന്നെ ഇവിടെ മൊത്തം അലങ്കോലവും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അതെ ഗൈസ്, നമ്മുടെ ജിമ്മിയുടെ മുകളിവിടെ ഇവിടെ മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ തുടച്ചോണ്ടിരിക്കുകയാണ്, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അമാൻഡ അവിടെ ചായ കുടിക്കുന്നുണ്ട്. നമ്മുടെ ജിമ്മി എന്തായാലും നടന്നുണ്ട് ഗൈസ്, നമ്മളിവിടെ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. നമ്മൾ പള്ളിയിൽ പോവുകയാണ് ഗൈസ്, രാവിലെ തന്നെ പള്ളി പോവുകയാണ് നമ്മുടെ മൈക്കിളൊക്കെ. നമ്മുടെ ജിമ്മി ആയിട്ടാണ് ഗൈസ് പോകുന്നത്. ചെറുക്കൻ ഇവിടെ ഒരുങ്ങാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇവിടെ വെറുതെ നിൽക്കുകയാണല്ലോ ഗൈസ്. ആ ഗൈസ്, അവൻ ഒരുങ്ങി തീർന്ന് ഇപ്പം വരാന്നാണ് പറഞ്ഞു. ഓക്കെ, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, നമുക്കൊക്കെ വെളിയിൽ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം പള്ളി പോകുമ്പോൾ അവിടെ പള്ളിയിൽ പോകുമ്പോൾ ഗൈസ് ഭയങ്കര നിസ്കാരം കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഫ്രാങ്ക്ലിനും അവിടെ ഉണ്ട്, ട്രെവറും അവിടെ ഉണ്ട്. ഓക്കെ, അവരൊക്കെ അവിടെ നിസ്കരിക്കാൻ മുമ്പേ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി നമ്മൾ വേണം അങ്ങോട്ട് പള്ളി പോകാൻ. ഓക്കെ, സമയമാവാറായ ജിമ്മിയെ കൊണ്ടുപോയി സീനായിട്ടിരിക്കുക ഗൈസ്, ചെറുക്കം വരുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അവനെയും കൂടി കുട്ടി നമുക്ക് നേരെ പള്ളിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം അവനെയും കൂടി വിളിച്ചോണ്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മളെ കൂടെ ജിമ്മിയും വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ജിമ്മിയെ കാണുന്നില്ല, ഈ ചെറുക്കൻ ജിമ്മി പള്ളിയിൽ പോകുന്നതിന്. ഓക്കെ ഗൈസ്, നമ്മുടെ ജിമ്മി വന്നിട്ടുണ്ട്. ഓക്കെ, പാടാപാട ജിമ്മി സമയമില്ല. ഇപ്പം ഗൈസ് ഒരു 10 മണിക്കാണ് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരത്തെ എത്തണം. ഓക്കെ, നമ്മുടെ BMW ഇവിടെ കടപ്പുണ്ട് ഗൈസ്, പാർക്കിംഗ് കാര്യങ്ങളും അവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളാണ്. അമാൻഡാങ്ങളെ പോയിട്ട് വരാം. ഓക്കെ, ഇവിടുന്ന് ഗൈസ് പട്ടിയായി, നമുക്ക് എന്തായാലും നമ്മുടെ പള്ളിയിലോട്ടൊന്ന് പോകണം. ഓക്കെ ഗൈസ്, ഇപ്പം എന്തായാലും നമുക്ക് പോവാം ഗൈസ്. നമ്മുടെ ഒരു ബീച്ച് ഗൈസ്, പുതിയൊരു മസ്ജിദാണ്, ബീച്ച് സൈഡിലൊക്കെയാണ് നമ്മുടെ ഒരു പള്ളിയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. A few moments later. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് പള്ളിയും കാര്യങ്ങളും. ഓക്കെ ഗൈസ്, വാങ്ങി കുളിക്കുന്ന സംഭവമൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളാണ് ഗൈസ്, അതിന് കാരണം കോവിഡ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ഗൈസ്. അപ്പം അതിൻ്റെ ഒരു റിസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെയാണ് കുറച്ചുപേരെയൊക്കെ ഉള്ളു ഗൈസ്. ഓക്കെ, ഇവിടെ വലിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, വലിയ മുതലാളികളൊക്കെ. ഓ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ വണ്ടി അവൻ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ജിമ്മി എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ, വാടാ ജിമ്മി, സമയം സമയമായി നിസ്കരിക്കാനുള്ള സമയമായി ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ മസ്ജിദിലോട്ട് പോവാം ഗൈസ്. ഇതാണ് മസ്ജിദ്, ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, കോവിഡൊക്കെ ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. നമുക്ക് എന്തായാലും നമ്മുടെ മസ്ജിദിലേക്ക് പോവാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ജിമ്മി പോട്ടെ, ഓടി വാടാ. ഓ ചെറുക്കൻ, ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ മസ്ജിദിൻ്റെ അടുത്തോട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ അവിടെ നിൽപ്പുണ്ട്, മസ്ജിദിൽ നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അവിടെ ട്രവറാണോ ഗൈസ്? ട്രവർ എവിടെ പോയാലും ഇത് തന്നെ പണി. ഇതോ ഗൈസ്, ഓരോ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രവർ മച്ചാൻ. ഓക്കെ, ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് പിന്നൊന്നും പറയണ്ട ഗൈസ്. ഓക്കെ, നമ്മുടെ ജിമ്മി എവിടെ പോയി ഗൈസ്? ജിമ്മി ഒതു എടുക്കാൻ പോയി ഗൈസ്, എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ആ അവിടെ എവിടെ നിൽക്കുമായിരിക്കും ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് മാറിക്കടാ. എന്താണ്ടാ ഫ്രാങ്ക്ലിൻ, ഹാപ്പി ഈദ് മുബാറക്. ഈദ് മുബാറക്, ഈദ് മുബാറക് മൈക്കിൾ. എന്താണ്ട് പിന്നെ പിന്നെ ആ ഒരു വാസു വന്നാൽ അവിടെ വന്നിട്ട് പശുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ സെറ്റാക്കാം. ആ അതൊക്കെ സെറ്റാക്കാടാ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പൊ നമുക്ക് നിസ്കാരം തുടങ്ങാം ഗൈസ്. ഓക്കെ, നിസ്കരിച്ചിട്ട് പോവാം. ഓക്കെ, ഇവിടാണെങ്കിൽ ഇമാമും കാര്യങ്ങളൊക്കെ ക്ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം. ഓക്കെ, ഓ ഗൈസ്, ഒരാൾ നിസ്കരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇമാമ അവിടെ നിസ്കരിക്കുന്നുണ്ട്, ബാക്കിൽ 3 പേര് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ സെറ്റ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ നിസ്കരിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാനും പോയി നിസ്കരിക്കട്ടെ ഗൈസ്, സമയമായി. A few moments later. Okay guys, അങ്ങനെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ജിമ്മി നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജിമ്മിയെ കാണുന്നില്ല ഗൈസ്, അവൻ എന്നെ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിരുന്ന് അവൻ ഫ്രാങ്ക്ലിൻ്റെ കൂടെ വരാന്നാണ് ഗൈസ്. ഓക്കെ, അവൻ ഫ്രാങ്ക്ലിൻ്റെ കൂടെ പതുക്കെ വരട്ടെ ഗൈസ്. ഓക്കെ, പാവപ്പെട്ടവൻ. ഓക്കെ, നമ്മുടെ ഗേറ്റ് ഇതാണ് ഗൈസ്, നമുക്ക് ഗേറ്റും കടന്ന് പോകണം, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി എന്തോ പരിപാടി എന്ന് വെച്ചാൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ട് ഗൈസ്. ഓക്കെ, ചെറുതായിട്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കണം. അപ്പൊ അതിനുവേണ്ടി ഫ്ലെഷി ആയിട്ടുള്ള എന്തെങ്കിലും മൃഗം വാങ്ങിക്കണം ഗൈസ്, എന്തെങ്കിലും ഒരു പശുവിനെ വല്ലതും വാങ്ങിക്കണം, പശു പോത്തോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാം ഗൈസ്. ഓക്കെ,
അപ്പൊ അതിനെ ഒന്ന് അറുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പൊ ഈ സമയത്ത് നേരെ ഈ വണ്ടി ഒന്ന് വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഞാൻ നമ്മളുടെ ആരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ, ഓക്കെ ജസ്റ്റ് ഒന്ന് പോത്തിനെല്ലാം കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. ഓക്കെ ഇപ്പൊ വീട്ടിലെത്തിക്കാണ് കേസ്, നമ്മുടെ പോത്തും കാര്യങ്ങളെല്ലാം വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയായിരിക്കും. ഇനി നമ്മളതിനെ അറുത്ത് ഈസാക്കി ജസ്റ്റ് ഒരു ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വിടണം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോയി ആ പശുവും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, സോ ഗൈസ് അങ്ങനെ നമ്മുടെ പശുവും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടിട്ട്, പശു കാള എന്തോടെ വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാന്. ഓക്കെ ഗൈസ് അങ്ങനെ അമാൻഡ വിളിച്ച് പറഞ്ഞു, അമാൻഡ അമാൻഡ ഇടിക്കാമെന്നൊക്കെ ഗൈസ് പറഞ്ഞു. ഓക്കെ ഇപ്പൊ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ടൊക്കെ പറഞ്ഞു. നമുക്ക് നമ്മുടെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ട്രേസി നമ്മുടെ ജിമ്മിയുടെ മോൾ അവിടെ നിപ്പോണ്ട്, നമ്മുടെ മൈക്ക് സോറി ഗൈസ് നമ്മുടെ മൈക്കിളിന്റെ മോൾ ഗൈസ്. ഓക്കെ അപ്പൊ നമ്മുടെ മൈക്കിളിന്റെ മോളാണ് ഇപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ വണ്ടി നമ്മുടെ പാർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ് പശുവിനെ ഒന്നും കാണുന്നില്ല ഗൈസ്, പശു പോത്തിന് എന്തൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഡെവിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. ഓക്കെ ഗൈസ് അപ്പം അങ്ങനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. നമ്മുടെ ട്രേസി ഇവിടെ നിപ്പുണ്ട്, അമാൻഡ ഇവിടെ നിപ്പുണ്ട്. ഓക്കെ ഗൈസ് നമ്മുടെ പശുവാണോ കാളയാണോ പോത്താണോ ഒന്നും അറിയാൻ വരും. ഓക്കെ അപ്പം ഏതായാലും നമ്മളാ കൊണ്ടുവന്നിട്ട് പോത്താന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കൊന്നും അറിഞ്ഞുണ്ട് ഗൈസ്. ഓക്കെ അപ്പൊ അതാ ഇങ്ങേരാണ് കൊണ്ടുവന്ന, ഈ നിക്കർ ഇട്ടവനാണ് കൊണ്ടുവന്നത്. ഓക്കെ ഓക്കെ ഗൈസ് കണ്ടാൽ തന്നെ ഇങ്ങേരെ കാണാൻ ഒരു ലുക്കൊന്നും ഇല്ല, ഇറങ്ങി പോവാൻ പറ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ സീറ്റിനെ അങ്ങോട്ട് മാറിയിരി പോത്തെ. ഓക്കെ ഗൈസ് ഈ സാധനത്തിനെ കൊണ്ടുവന്നിട്ട് വേണം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അറക്കണം. ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന്, ഓ ഗൈസ് ഇടയിന്ന് നല്ലല്ലേ, നല്ല കൊമ്പും കാനുകളൊക്കെ ഉണ്ടാക്കിയ ഗൈസ്. അപ്പൊ ഇതിനെ ഒന്ന് വെട്ടി സെറ്റ് ആക്കണം ഗൈസ്, ഇടിക്കല്ലേ. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഈ കോട്ട് സൂട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വെട്ടുന്ന രൂപത്തിലൊക്കെ ആയിട്ട് വരാം. ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ആ ഒരു ചോരയൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കും ഗൈസ്. ഓക്കെ ചോരയും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവന്മാരെല്ലാം പേടിച്ചിരിക്കുക ഗൈസ്. ഓക്കെ അതാ ഇവരൊക്കെ നമ്മൾ മാറിയിക്കൊണ്ട് കെട്ടുന്ന ആളാനൊക്കെ പേടിയാന്നൊക്കെ പറഞ്ഞു. ഓക്കെ നമുക്കൊരു പേടിയില്ല ഗൈസ്. ഓക്കെ അമാൻഡ കൂടെ മാറിയിക്കൊണ്ട് അങ്ങനെ ഗൈസ് ഇയാളെ പോയില്ലേ ഗൈസ്. അപ്പൊ ഇയാളെ ഒന്ന് പൈസ കൊടുത്തൊന്ന് സെറ്റിലാക്കി വിടാം ഗൈസ്. അതിന് മുമ്പ് ഈ രണ്ടാമാരെ ഒന്ന് വെട്ടണം, വെട്ടി ഒന്ന് ഇറച്ചിയാക്കണം. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ആദ്യമേ ആരെ വെട്ടണോന്ന് അറിയാം ഗൈസ്. ഇവിടെ വെച്ചാണ് നമ്മൾ വെട്ടി നോക്കി, ഇവിടെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് വെട്ടാം. അല്ലാഹു അക്ബർ, ഓ എടാ ചവിട്ടാനല്ല വെട്ട്. ഓക്കെ ഗൈസ് നമ്മളെ ആരാ പേടിക്കുന്നു ഗൈസ്, കീറണ്ട കീറണ്ട ഒന്നുമില്ല ഒന്നുമില്ല ഗൈസ്. ചോരേ ചോരയൊന്നും ഇല്ലാടാ. ആ ഗൈസ് കട്ട ചോര ധരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ് ഇയാള് പോവില്ലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറുത്ത് വിടാനേ അറിയത്തുള്ളൂ, ഇയാളാണ് വെട്ടി പീസാക്കുന്നത്. ഓക്കെ അപ്പൊ ഇതാ അറുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് അടുത്ത ഒരാള്, ഓ ഈ പശു പേടിച്ചിരിക്കാന്ന് തോന്നുന്നു. ഓക്കെ ഇതാ ഈ സാധനത്തിന് വെട്ടി ഇട്ടിട്ടുണ്ട്, ഞാൻ ആരാ പണി തുടങ്ങണം. ഓക്കെ നമുക്ക് ഇതിനെ കൊല്ലാം ഇനി. ഓ പാവം ഗൈസ്, പാവപ്പെട്ടവനെ എന്തായാലും കൊന്നേ പറ്റത്തുള്ളൂ. ഓക്കെ നമുക്ക് എന്തായാലും ബിരിയാണിയും സംഭവങ്ങളൊക്കെ വെക്കണം. ഇയാളാണ് ഗൈസ് എല്ലാം വെച്ച് തരുന്നത്. ഓക്കെ അപ്പൊ രണ്ടുപേരും കൊന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ് അങ്ങനെ, ഓ ഗൈസ് ആ ഒരു കോടാലി നോക്കിയൊക്കെ സ്മൂത്തും ചോര. ഓക്കെ അപ്പൊ ഗൈസ് ഇയാള് എല്ലാം വെട്ടി കറിയാക്കി സെറ്റാക്കി തരാന്നാണ് പറഞ്ഞത്, അതിനുള്ള പൈസയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് അങ്ങേര് പണി തുടങ്ങുന്നതാണ് പറഞ്ഞത്. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ജസ്റ്റ് ഒന്ന് വേഷമാരി ഒന്ന് കുളിച്ച് സെറ്റാക്കിട്ട് ചോര നോക്കുക ഗൈസ്, ആക്സിലെ ചോര നോക്കുക ഗൈസ്, ഭയങ്കര ചോരയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പൊ അയാൾ ആ പൈസ കൊടുത്ത് സെറ്റിലാക്കണം. അപ്പൊ നമുക്ക് ജിമ്മി അവിടെ നിൽക്കുകയാണ്. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ ജസ്റ്റ് ഒന്ന് ഉടുപ്പ് ഒന്ന് മാറി നമ്മുടെ ഫ്രാങ്ക്ലിന് എല്ലാവരും കൂടി ഇവിടെ വരുന്നെന്നൊക്കെ പറഞ്ഞ് ബിരിയാണി സെറ്റാന്ന് കഴിക്കാനൊക്കെ ആയിരിക്കും. ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് അവർ വരുന്ന അവിടം വരെ വെയിറ്റ് ചെയ്യാൾ ഈ സംഭവം ഒന്ന് ഉണ്ടാക്കുന്ന അവിടം വരെ വെയിറ്റ് ചെയ്യും, ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുന്ന അവിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ A few moments later. Okay, guys. അങ്ങനെ നമ്മുടെ ബിരിയാണിയും കാര്യങ്ങളും വെച്ച് കഴിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ് അപ്പൊ ചെറുക്കനി ബിരിയാണി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഓടിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ് അപ്പൊ അവരെല്ലാം ബാക്കിൽ റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. ഓക്കെ ഗൈസ് അങ്ങനെ അയാൾ പോയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ പോത്തിനെ കൊണ്ടുവന്ന ആള് പോയിട്ടുണ്ട് പൈസ എല്ലാം സെറ്റിൽ ചെയ്ത്. ഓക്കെ ഗൈസ് അവരെല്ലാം അവിടെ നിപ്പുണ്ട്. ഓക്കെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയെന്ന് തോന്നുന്നു എല്ലാം കഴിച്ച് ഗൈസ്. ഓക്കെ അപ്പം എല്ലാരും ഇവിടെ നിപ്പുണ്ട്. ഓക്കെ ഗൈസ് മാണ്ട എല്ലാം തിന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഫ്രാങ്ക്ലിൻ ആ ഓടിഞ്ഞ് എത്തി ഗൈസ്. ഓക്കെ അപ്പൊ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം നമ്മുടെ ജിമ്മിയൊക്കെ എവിടെ പോയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അവരൊന്നും കാണുന്നില്ല. അപ്പൊ ഇന്നത്തെ പെരുന്നാൾ നമ്മുടെ GT5 പെരുന്നാൾ ഓവർ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ GT5 സീരീസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം അപ്പൊ സീനി നമ്മുടെ GT5 സീരീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്, എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത്. ഓക്കെ അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഇതേ കിടക്കാച്ച വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.